നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആൽഫ ടിവിയുടെ സത്യവിളിച്ചം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഇന്നും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹാർദവമായ സ്വാഗതം ഈ പഠന പരമ്പര യോഹന്നാന്റെ സുവിശേഷത്തിലൂടെയാണല്ലോ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പഠനത്തിന്റെ 25ാമത്തെ ക്ലാസ്സിലാണ് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത് ആറാം അധ്യായത്തിന്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ 24ാമത്തെ ക്ലാസ്സിലും അതേ വേദഭാഗമാണ് നാം വായിച്ചത് ആ ഭാഗത്തു നിന്നാണ് ചില ചിന്തകൾ പങ്കുവെച്ചതും അതുകൊണ്ട് ഇന്ന് ആ വേദഭാഗം ഞാൻ ഇപ്പോൾ ആവർത്തിച്ച് വായിക്കുന്നില്ല യോഹന്നാന്റെ സുവിശേഷം 6ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് എന്നുള്ളത് മാത്രം ഒന്ന് പറഞ്ഞ് ആ ഭാഗത്തുള്ള തുടർ ചിന്തകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചു യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് 5 അപ്പവും 2 മീനും കൊണ്ട് 5000-ൽ അധികം വരുന്ന പുരുഷാരത്തെ തൃപ്തിപ്പെടുത്തി എന്നുള്ളത് 4 സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള വളരെ പ്രാധാന്യമർഹിക്കുന്നതും ആത്മീകമായ അനേക പാഠങ്ങൾ പഠിപ്പിക്കുന്നതുമായ ഒരു സംഭവമാണ് ഈ 6ാം അധ്യായത്തിൽ കാണുന്ന സംഭവവും ഇത് അത്ഭുതമെന്നും അടയാളമെന്നും ഒക്കെ ഇതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം ദൈവത്തിൻ്റെ അഥവാ ക്രിസ്തുവിൻ്റെ ഏതാനും പ്രത്യേകതകൾ ഈ സംഭവത്തിലൂടെ വെളിപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാനത് ഓർപ്പിച്ചതാണ് നമ്മുടെ കർത്താവ് മനസ്സലിവുള്ളവനാണ് വചനത്തെ മാനിക്കുന്നവരെ മാനിക്കുന്ന ദൈവമാണ് നമ്മെ കരുതുന്ന ദൈവമാണ് പരീക്ഷിക്കുന്നവനാണ് എന്നാൽ പരീക്ഷയിൽ നീക്കുപോക്കും പോക്കുവഴിയും തരുന്നവനാണ് ദൈവം നമ്മെ തൃപ്തിപ്പെടുത്തുന്നവനാണ് നമ്മുടെ കർത്താവ് അതുപോലെ ശേഷിപ്പുകളെ നശിപ്പിക്കാതെ പെറുക്കിയെടുത്ത് ഉപയോഗിക്കുന്നവനാണ് ഇങ്ങനെ നിരവധി പ്രത്യേകതകൾ നമ്മുടെ കർത്താവിലുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം കാണുകയുണ്ടായി ഇന്ന് ആ സംഭവത്തിൽ നിന്ന് 5 പ്രധാന കാര്യങ്ങളാണ് ഓർമ്മിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് അത് നമ്മോടുള്ള ബന്ധത്തിൽ ഉണ്ടായിരിക്കേണ്ട 5 പ്രത്യേകതകൾ ഈ അത്ഭുതം പ്രവർത്തിച്ചത് കർത്താവാണ് കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ് എന്നാൽ കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ ഓരോന്നും നമ്മൾ എടുത്ത് നോക്കിയാൽ അതിൻ്റെ പിന്നിൽ തൻ്റെ ശിഷ്യന്മാരെ മനുഷ്യരെ ഉപയോഗിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഈ സംഭവത്തിലും അതേ നിലയിൽ തൻ്റെ ശിഷ്യന്മാരെയും മറ്റു ചിലരെയും ഒക്കെ ഉപയോഗിക്കുകയും അവർ ചെയ്ത ശുശ്രൂഷകളുടെ ഫലം കൂടിയായി കർത്താവ് അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നതുമാണ് നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നത് അതിൽ ചിലതാണ് ഞാനിവിടെ നിന്ന് ഓർപ്പിക്കുവാനായിട്ട് പോകുന്നത് ഇവിടെ വലിയൊരു പുരുഷാരം യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ മരുഭൂമി അഥവാ നിർജ്ജന പ്രദേശം അവിടേക്ക് കടന്നു ചെന്നിരിക്കുകയാണ് ആ ജനത്തെ കണ്ട് മനസ്സലിഞ്ഞ കർത്താവ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി അവരുടെ വിശപ്പ് അറിഞ്ഞു അതറിഞ്ഞ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം 6ാം അധ്യായത്തിൻ്റെ 5ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഫിലിപ്പോസിനെ കണ്ടിട്ട് ആ ഫിലിപ്പോസിനോടാണ് ചോദിക്കുന്നത് ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും ഫിലിപ്പോസ് ഉൾപ്പെടെയുള്ള ശിഷ്യന്മാർ പരാജയത്തിൻ്റെ വാക്കുകളാണ് പറഞ്ഞത് അവർ അവിശ്വാസത്തിൻ്റെ വാക്കുകളാണ് പറഞ്ഞത് ആ പരീക്ഷയിൽ അവർ പരാജയപ്പെടുകയായിരുന്നു ഞാൻ നേരത്തെ ഓർപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ന്യായമായി അവർ പറയേണ്ടിയിരുന്നത് ഇതിനു മുൻപ് കർത്താവ് ചെയ്ത അത്ഭുത പ്രവൃത്തികൾ കണ്ടിട്ടുള്ളവരാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗുരു ഇവിടെ പരിമിതികളുണ്ട് ഞങ്ങളെ കൊണ്ട് സാധ്യമല്ല എന്നാൽ അവിടുന്ന് ഞങ്ങളോട് കൂടെയുള്ളതുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് എന്നുള്ളത് ഞങ്ങൾ വിശ്വസിക്കുന്നു ആ വാക്കുകളായിരുന്നു അവർ പറയേണ്ടിയിരുന്നത് എന്നാൽ ആ കാര്യത്തിൽ അവർ പരാജയപ്പെട്ടു എന്നാൽ ഇവിടെ നാം കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശിഷ്യന്മാരിൽ ഒരുത്തനായ ശിമോൻ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസ് അവനോട് ഇവിടെ ഒരു ബാലകനുണ്ട് എന്ന് പറഞ്ഞ് ആ ബാലകനെയും അവൻ്റെ കയ്യിലുള്ള 5 അപ്പവും 2 മീനുമായി കർത്താവിൻ്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് അന്ത്രയോസ് ചെയ്ത ഒരു ശുശ്രൂഷ ഇവിടെ വളരെ എടുത്തു പറയേണ്ട ഒരു ശുശ്രൂഷയാണ് മറ്റു ശിഷ്യന്മാരൊക്കെ ഒരളവിൽ പരാജയത്തിൻ്റെ വാക്കുകൾ പറഞ്ഞപ്പോൾ അന്ത്രയോസ് പറയുകയാണ് ഇവിടെ ഒരു ബാലകനുണ്ട് ആ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ അല്പം ചിലവയുമായി കടന്നു വന്നിട്ടുള്ള ഒരു ബാലകനെ കണ്ടുപിടിച്ച് അവനെയും അവനുള്ളതും യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവന്ന് യേശുക്രിസ്തുവുമായി പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു അന്ത്രയോസിനെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്
ആ ബാലകനെയും അവനിലുള്ളതും കണ്ടുപിടിച്ച് കർത്താവിൻ്റെ അരികിൽ കൊണ്ടുവരികയാ. അത് കർത്താവ് പിന്നീട് ഉപയോഗിക്കുന്നതായി നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അന്ത്രയോസ് ചെയ്ത ശുശ്രൂഷ വളരെ ഫലകരമായ ഒരു ശുശ്രൂഷയാണ്. ഒരു വ്യക്തിയെ കർത്താവിൻ്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക, ഒരു വ്യക്തിയിലുള്ളത്, ആ വ്യക്തിയിലുള്ള കഴിവുകൾ കർത്താവിൻ്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക, ആ വ്യക്തിയെയും ആ കഴിവുകളെയും കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുവാൻ മുഖാന്തിരമായി ഉപയോഗിക്കുകയാണ്. അന്ത്രയോസിൻ്റെ ശുശ്രൂഷ പൊതുവെ വേദ പഠിതാക്കളും പണ്ഡിതന്മാരുമായ ആളുകൾ അന്ത്രയോസ് ചെയ്ത ഈ ശുശ്രൂഷയെ ആൻഡ്രൂസ് മിനിസ്ട്രി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. വ്യക്തിപരമായി ചിലരെയും അവർക്കുള്ള കഴിവുകളെയും കർത്താവിങ്കിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഇതിനു മുൻപ് നാം ഈ പഠനത്തിന്റെ പ്രാരംഭ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. യേശുക്രിസ്തു ആദ്യം തൻ്റെ പിന്നാലെ വരുന്ന രണ്ട് ശിഷ്യന്മാരായി സ്വീകരിച്ചത് അന്ത്രയോസിനെയും യോഹന്നാനെയുമാണ്. ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരനായ യോഹന്നാൻ, യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം കേട്ട് ഈ രണ്ട് വ്യക്തികൾ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ തീരുമാനിച്ചു. അന്ന് അവർ ക്രിസ്തുവിനോടുകൂടെ പാർത്തു. അടുത്ത് ഈ അന്ത്രയോസാണ് തൻ്റെ സഹോദരന്മാരിൽ ഒരുവനായ ശിമോൻ പത്രോസിനെ കണ്ട് ആ സഹോദരനെയും ഞങ്ങൾ മശിഹയെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ക്രിസ്തുവിൻ്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അവിടെയും ഒരു ശുശ്രൂഷ അന്ത്രയോസ് ചെയ്യുകയാ. വ്യക്തിപരമായി തൻ്റെ സഹോദരനെ യേശുവിൻ്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാ. ആൻഡ്രൂസ് മിനിസ്ട്രി. നമുക്കറിയാം ആ പത്രോസിനെ ഈ അന്ത്രയോസ് യേശുവിൻ്റെ അരികിൽ കൂട്ടിക്കൊണ്ടുവരികയും ആ പത്രോസിലൂടെ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നീട് പെന്തക്കോസ് നാളിൽ ആ പത്രോസിന്റെ പ്രസംഗത്തിലൂടെയാണ് 3000-ത്തോളം ആളുകൾ രക്ഷിക്കപ്പെടുവാനായിട്ട് മുഖാന്തരമായി തീർന്നത്. ഞാൻ ഇങ്ങനെ പറയട്ടെ, തീർച്ചയായും പത്രോസ് ചെയ്ത ശുശ്രൂഷയ്ക്ക് പ്രതിഫലമുണ്ട്. ഒപ്പം ഒട്ടും കുറയാത്ത പ്രതിഫലം സ്വർഗത്തിലെ ദൈവം ആ ശിമോൻ പത്രോസിനെ കർത്താവിൻ്റെ അരികിൽ കൂട്ടിക്കൊണ്ടുവന്ന അന്ത്രയോസിനും കൊടുക്കുമെന്നുള്ളത് നമുക്ക് ന്യായമായി ചിന്തിക്കാവുന്നതും മനസ്സിലാക്കുവാൻ കഴിയുന്നതുമായ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അന്ത്രയോസ് ചെയ്ത ശുശ്രൂഷയെ ഇവിടെ ഒരു വലിയ അത്ഭുത പ്രവൃത്തിക്ക് മുഖാന്തരമായി കർത്താവ് ഉപയോഗിക്കുകയാണ്. മറ്റൊന്ന്, ഈ സംഭവം 4 സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. മത്തായി, മർക്കോസും ലൂക്കോസും യോഹന്നാനും ഇവിടെ പല വ്യക്തികളുടെ പേരുകൾ പറയുന്നുണ്ട്. ഫിലിപ്പോസ് ഉണ്ട്, അന്ത്രയോസ് ഉണ്ട്, അഥവാ ശിഷ്യന്മാരിൽ ചിലരുടെ പേരുണ്ട്. ഒരു ബാലകനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും അവിടെ ഉണ്ടായിരുന്ന മീനിൻ്റെയും അപ്പത്തിൻ്റെയും എണ്ണം പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ 4 വ്യക്തികളും രേഖപ്പെടുത്താതെ പോയ ഒരു വ്യക്തിയുണ്ട് ഈ സംഭവത്തിൻ്റെ പിന്നിൽ. അതാരാണെന്ന് ഒരുപക്ഷെ ഊഹിക്കാവുന്നതേയുള്ളൂ. ഈ വലിയ പുരുഷാരം, പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ത്തിലധികം, ഈ വലിയ ജനക്കൂട്ടം യേശുവിൻ്റെ പുറകെ മരുഭൂമിയിലേക്ക് പോന്നപ്പോൾ എല്ലാവരും കൈയും വീശി ഇങ്ങു പോന്നു. അവരുടെ ഭക്ഷണത്തിനുള്ളതൊന്നും കരുതിയില്ല, ആരും കരുതി കൊടുത്തുവിട്ടുമില്ല. എന്നാൽ ഈ ഒരു ബാലകൻ മാത്രം 5 അപ്പവും 2 മീനും കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായും നമുക്കറിയാം അതിൻ്റെ പിന്നിലൊരു അധ്വാനമുണ്ട്, അതിൻ്റെ പിന്നിലൊരു വ്യക്തിയുണ്ട്. അതാരാണ്? അത് 4 സുവിശേഷന്മാരും കണ്ടില്ല, 4 എഴുത്തുകാരും ആ വ്യക്തിയെക്കുറിച്ച് ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ നാം സാധാരണ പറയുന്നത് പോലെ തിരശീലയ്ക്ക് പിന്നിൽ ഒരു സ്ത്രീയുടെ അധ്വാനം നമുക്ക് കാണാം. ഈ ബാലകന്റെ മാതാവ് അധ്വാനിച്ച് പാകം ചെയ്ത് ഈ ഭക്ഷണം തൻ്റെ മകന് കൊടുത്തുവിട്ടു. എന്തിനായിരിക്കാം? തൻ്റെ മകന്റെ ശാരീരിക ബലഹീനത അറിയാവുന്ന ഒരു മാതാവ് ആ മകനെ യേശുവിൻ്റെ പിന്നാലെ വചനം കേൾക്കാൻ പറഞ്ഞുവിടുകയാണ്. അവൻ അവിടെ ചെന്നാൽ വിശക്കും, വിശന്നാൽ തിരികെ പോരും, പിന്നീട് വചനം കേൾക്കാൻ അവസരമില്ല. അതിന് മുൻകരുതലെടുത്ത് ആവശ്യമായ ഭക്ഷണവും കൊടുത്ത് അവനെ അവിടേക്ക് പറഞ്ഞുവിടുകയാണ്. ആ മാതാവിൻ്റെ കരുതൽ, തൻ്റെ മകന് വേണ്ടിയുള്ള കരുതൽ, തൻ്റെ മകനെ ആത്മീയ വഴികളിൽ വളർത്തിയെടുക്കുവാൻ, ആത്മീയ കാര്യങ്ങളിൽ പ്രോത്സാഹിപ്പിക്കുവാൻ, ദൈവജനം കേൾക്കുവാനും പഠിക്കുവാനും അവനെ പറഞ്ഞയക്കുവാൻ, അതിൻ്റെ പിന്നിൽ ആവശ്യമായ അധ്വാനം നടത്തുവാനും ആവശ്യമായ കരുതലുകൾ ചെയ്യുവാനും ഈ സ്ത്രീ മനസ്സുവെച്ചു, തയ്യാറായി. ആ മാതാവിൻ്റെ കരുതലാണ് അവിടെ ദൈവം കണ്ടത്. ആ അത്ഭുത പ്രവൃത്തിക്ക് മുഖാന്തരമായി തീർന്ന ഒരു സംഭവം. ഞാൻ ഇങ്ങനെ പറയട്ടെ, ആ മാതാവിനെ സംബന്ധിച്ച് ഒരു മകനു വേണ്ടിയേ കരുതാൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ അത്
എത്രയോ വലിയൊരു പുരുഷാരത്തിന് അനുഗ്രഹത്തിനും തൃപ്തിക്കും കാരണമായി തീർന്നു. ആ സ്വന്തം മകനെ ദൈവവഴികളിൽ നടത്തുവാൻ ആവശ്യമായ കരുതലും അധ്വാനവും എടുത്ത മാതാവ്. പ്രിയ മാതാപിതാക്കളെ, ഞാൻ ഇന്ന് ഇങ്ങനെ പറയട്ടെ, നമ്മുടെ തലമുറകളെ ദൈവവഴികളിൽ നടത്തുവാൻ, ആത്മീയ കാര്യങ്ങളിൽ പ്രോത്സാഹിപ്പിക്കുവാൻ, ദൈവവചനം കേൾക്കുവാൻ അവസരങ്ങൾ ഒരുക്കി കൊടുക്കുവാൻ, അതിൻ്റെ പിന്നിൽ നാം അല്പം അധ്വാനിക്കുവാൻ മനസ്സുവെക്കുന്നുവെങ്കിൽ നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. അവർ മാത്രമല്ല, അവരിലൂടെ മറ്റനേകർക്ക് അനുഗ്രഹമുണ്ടാകും. ആത്മീയമായ അനുഗ്രഹത്തിന് അത് കാരണമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ മാതാവിൻ്റെ കരുതൽ ഒരു വലിയ വിഷയമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. മൂന്നാമത്തെ കാര്യം, ഈ ബാലകനെ നാം ഒന്ന് ചിന്തിക്കുക. അവൻ്റെ കയ്യിൽ ആകെ ഉള്ളത് അഞ്ചപ്പമാണ്, രണ്ട് മീനുമാണ്. അന്ത്രയോസ് വന്ന് അവനെ പിടിച്ച് യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ അവൻ്റെ കയ്യിലുള്ള അപ്പവും മീനും യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുവാൻ പോകയാ. അവൻ്റെ വിശപ്പടക്കാൻ അമ്മ കൊടുത്തുവിട്ടതാണ്, അത് കഴിച്ചു വേണം വിശപ്പടക്കുവാൻ. ന്യായമായി അതിലൊരൽപ്പം അവൻ പിടിച്ചു വെച്ചിട്ട് ബാക്കി കൊടുത്താൽ മതി. മാനുഷികമായി ചിന്തിച്ചാൽ, ഞാനും നിങ്ങളും ഇന്നും ദൈവത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പോലെ ചിന്തിച്ചാൽ അത്രയും കൊടുത്താൽ മതി. പക്ഷേ ഈ ബാലകൻ എന്താ ചെയ്തതെന്നറിയാമോ? ഒന്നുപോലും പിടിച്ചു വെച്ചില്ല. തൻ്റെ കൈകളിൽ ഉണ്ടായിരുന്നത് മുഴുവൻ, ആ അഞ്ചപ്പവും രണ്ട് മീനും, അത് മുഴുവൻ കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുവാൻ തയ്യാറായി. ഞാൻ അതിനെ ഇങ്ങനെ പറയട്ടെ, ആ ബാലകന്റെ പൂർണ്ണ സമർപ്പണം, തൻ്റെ കയ്യിലുള്ളത് മുഴുവൻ കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ കർത്താവ് അതിനെ ഒരത്ഭുതം പ്രവർത്തിക്കുവാൻ മുഖാന്തരമായി ഉപയോഗിച്ചു. ഞാനും നിങ്ങളും ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ പൂർണ്ണമായിട്ടാണ് സമർപ്പിക്കേണ്ടത്. റോമലേഖനം 12-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവോർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. നാം നമ്മെ തന്നെ പൂർണ്ണമായി, നമുക്കുള്ളത് മുഴുവനായി ദൈവത്തിന് സമർപ്പിക്കുക. ഭാഗികമായ സമർപ്പണത്തിൽ പ്രസാദിക്കുന്നവനല്ല ദൈവം. പൂർണ്ണ സമർപ്പണം, നമ്മെ തന്നെ, നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. നാം നമ്മെ തന്നെ മുഴുവനായും ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കുന്നു എങ്കിൽ ആ സമർപ്പണത്തെ മാനിക്കുന്നവനും അത് അനേകരുടെ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കുന്നവനുമാണ് ദൈവം. എന്നിലൂടെ, എൻ്റെ സമർപ്പണത്തിലൂടെ വലിയൊരത്ഭുതം നടക്കട്ടെ, ദൈവമഹത്വം അവിടെ വെളിപ്പെടട്ടെ. ഞാൻ എന്നെ തന്നെ ദൈവകരങ്ങളിൽ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുക. നാലാമത് നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യം, ആ ശിഷ്യന്മാരെ നാം ഒന്ന് ശ്രദ്ധിക്കുക. ഈ അപ്പവും മറ്റും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ചെന്നു, കർത്താവ് അത് നുറുക്കി ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ആകെ അഞ്ചപ്പവും രണ്ട് മീനുമാ, അത് എത്ര നുറുക്കിയാലും എത്രയുണ്ട് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. എന്നാൽ ഈ വലിയ പുരുഷാരത്തിന് എല്ലാവർക്കും അത് വിളമ്പിക്കൊടുക്കുവാൻ കർത്താവ് അവരുടെ കയ്യിലേക്ക് നുറുക്കി കൊടുത്തപ്പോൾ ആ ശിഷ്യന്മാരുടെ എണ്ണം എത്രയാണ്? 12 ശിഷ്യന്മാരേ ഉള്ളൂ. ഈ വലിയ പുരുഷാരത്തിന് വിളമ്പിക്കൊടുക്കുവാൻ ഞങ്ങളെ കൊണ്ട് പറ്റുമോ എന്നവർ ചോദിച്ചില്ല. ഗുരു ഒരു കാര്യം പറഞ്ഞപ്പോൾ, ഗുരു അവരെ ഒരു കാര്യം ഏൽപ്പിച്ചപ്പോൾ അത് അതുപോലെ അനുസരിക്കുന്ന ഒരു കൂട്ടം ശിഷ്യന്മാരെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ആ ശിഷ്യന്മാരുടെ അനുസരണം, പ്രിയപ്പെട്ടവര്, ഞാനും നിങ്ങളും ഈ ശിഷ്യന്മാരനുസരിച്ചതുപോലെ കർത്താവ് എന്തു പറയുന്നോ അത് അതുപോലെ അനുസരിക്കുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ വചനം എന്ത് നമ്മോട് ആവശ്യപ്പെടുന്നുവോ അത് അതുപോലെ അനുസരിക്കുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ നമ്മുടെ അനുസരണത്തെ അംഗീകരിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്, അതിനെ മാനിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ദൈവം തൻ്റെ വാക്കുകൾ നമുക്കിന്ന് തന്നിരിക്കുന്നത് ദൈവവചനത്തിലൂടെയാണ്. എന്തിനാണ് ഈ ദൈവവചനം, വിശുദ്ധ ബൈബിൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്? അത് കേവലം വായിച്ചു വിടുവാനല്ല, ആ വചനത്തിലൂടെ നമുക്ക് ആശ്വാസത്തിനും ധൈര്യത്തിനുമുള്ള വകയുണ്ട്. നാം അനുസരിപ്പാനുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ അനുസരണത്തെ അംഗീകരിക്കുന്ന ഒരു ദൈവം. ദൈവവചനത്തിൽ ഒരു വാക്യം തന്നെയുണ്ട്, പഴയ നിയമത്തിലാണ്, ഒരു പ്രത്യേക സന്ദർഭത്തിൽ പറഞ്ഞ വാക്കാണ്, ഇത് അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. നാം എത്രമാത്രം ദൈവത്തെയും ദൈവവചനത്തെയും അനുസരിക്കുന്നവരാണ്. ചിന്തിക്കുവാൻ ഈ ചെറിയ ആലോചനകളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. മറ്റൊരു കാര്യം ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഈ അഞ്ചപ്പവും രണ്ടു മീനും അത് കർത്താവിൻ്റെ കയ്യിൽ ചെന്ന് കഴിഞ്ഞ്
കർത്താവ് അത് നുറുക്കി കൊടുത്ത ശേഷമാണ് ശിഷ്യന്മാർ അത് വിളമ്പി കൊടുത്തത്. അപ്പോഴാണ് ജനത്തിന് തൃപ്തി വന്നത്. കർത്താവ് അവിടെ നിന്നിട്ട് ആ അങ്ങനെ ഒരു ബാലകനുണ്ടോ, എന്നാൽ അഞ്ചപ്പവും രണ്ട് മീനും നിങ്ങൾ അങ്ങോട്ട് വാങ്ങിക്ക്, നിങ്ങൾ അതങ്ങോട്ട് നുറുങ്ങി കൊടുക്ക് എന്ന് പറഞ്ഞില്ല. അത് കൊടുക്കുന്നതിന് മുൻപ് കർത്താവിൻ്റെ കൈകളിലെത്തണം. കർത്താവ് അതിനെ നുറുക്കി കൊടുക്കുമ്പോഴാണ് ജനത്തിന് തൃപ്തി ലഭിക്കുന്നത്. കേവലം ശിഷ്യന്മാർ ആ ബാലകന്റെ കയ്യിൽ നിന്ന് വാങ്ങി നുറുക്കി കൊടുത്തിരുന്നുവെങ്കിൽ അവിടെ ഒരത്ഭുതവും നടക്കില്ല, ജനത്തിൻ്റെ വിശപ്പ് മാറത്തില്ല, ആർക്കും തൃപ്തി വരില്ല. എന്നാൽ ആ ശിഷ്യന്മാർ അത് വിളമ്പി കൊടുക്കുന്നതിന് മുൻപ് കർത്താവിൻ്റെ കൈകളിൽ നിന്ന് അവർക്ക് ലഭിക്കേണ്ടിയിരുന്നു. ദൈവജനത്തിൻ്റെ ശുശ്രൂഷകൾ ചെയ്യുന്ന ചിലരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ഞാൻ ഒരു കാര്യം ഇവിടെ നിന്ന് എടുത്തു പറയട്ടെ, നമ്മയും ജനത്തിന് കൊടുക്കുവാൻ ചിലത് ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്, വചനം ഏൽപ്പിച്ചിട്ടുണ്ട്, സുവിശേഷം ഏൽപ്പിച്ചിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും ആ ശുശ്രൂഷകൾ നാം ചെയ്യുമ്പോൾ ഒരു കാര്യം നാം ശ്രദ്ധിക്കണം, നമുക്ക് ബാലകന്റെ കയ്യിൽ നിന്നോ മറ്റേതെങ്കിലും ഗ്രന്ഥങ്ങളിൽ നിന്നോ പഠന സഹായ പുസ്തകങ്ങളിൽ നിന്നോ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ലഭിച്ചവയെല്ലാം കർത്താവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് അതിനെ നുറുക്കി കൊടുക്കേണ്ട വിധത്തിൽ നമ്മുടെ കരങ്ങളിലേക്ക് മടക്കി തരുമ്പോൾ, കർത്താവിങ്കിൽ നിന്ന് പ്രാവിച്ച് വിളമ്പി കൊടുക്കുമ്പോഴാണ് അതുകൊണ്ട് പ്രയോജനമുണ്ടാകുന്നത്, അതുകൊണ്ട് ജനത്തിന് തൃപ്തി ലഭിക്കുന്നത്. ആത്മീയ ശുശ്രൂഷകൾ ജനത്തിന് പ്രയോജനവും അനുഗ്രഹവുമായി തീരണമെന്നുണ്ടെങ്കിൽ ശുശ്രൂഷ ചെയ്യുന്നവർ കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ചു വേണം ചെയ്യുവാൻ. അതിനാണ് ദൈവവചനത്തിൻ്റെ ശുശ്രൂഷകളിൽ ഏർപ്പെടുന്നവർ ലഭിച്ച ആലോചനകളുമായി ദൈവവചനവുമായി ദൈവസന്നിധിയിൽ ഇരിക്കേണ്ടത്. ദൈവം കൊടുക്കേണ്ട രീതിയിൽ ക്രമീകരിച്ച് നുറുക്കി നമ്മുടെ കൈകളിൽ ഏൽപ്പിക്കും. അപ്പോൾ ഇവിടെ നാം കണ്ടത് ആ ബാലകന്റെ പൂർണ്ണമായ സമർപ്പണവും അതോടൊപ്പം ശിഷ്യന്മാരുടെ അനുസരണവും. കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ച് അവർ വിളമ്പിക്കൊടുക്കുന്നു. അഞ്ചാമത് മറ്റൊരു കാര്യം, ഇത് കർത്താവിൻ്റെ കൈകളിലേക്ക് വന്നു, പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടു. ഈ അഞ്ചപ്പവും രണ്ടു മീനും ആകെ ഉണ്ടായിരുന്നത് അത് മുഴുവൻ ഈ ബാലകൻ കർത്താവിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു. പൂർണ്ണ സമർപ്പണം, പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടതിന് എന്ത് സംഭവിച്ചു? കർത്താവിൻ്റെ കൈകളിലേക്ക് കിട്ടിയപ്പോൾ നാം മറ്റ് സുവിശേഷങ്ങളിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നതോടെ ചേർത്ത് വായിച്ചാൽ ഇങ്ങനെ മനസ്സിലാക്കാം, കർത്താവ് അത് കൈകളിൽ എടുത്തു വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു എന്ന്. അവിടെ അപ്പം എടുത്തു വാഴ്ത്തി നുറുക്കി എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെടരുത്, അപ്പത്തെ അല്ല വാഴ്ത്തിയത്. ഇംഗ്ലീഷിൽ അത് വളരെ വ്യക്തമാണ്, ഹി ടുക്ക് ദ ബ്രെഡ് ഗേവ് താങ്ക്സ് ആൻഡ് ബ്രോക്ക് ഇറ്റ്. അപ്പം എടുത്തു നന്ദി പറഞ്ഞു, പിതാവിനെ വാഴ്ത്തി. ആ അപ്പം കൈകളിൽ എടുത്തു പിടിച്ചിട്ട് പിതാവിനോട് നന്ദി പറഞ്ഞു, പിതാവിനെ വാഴ്ത്തിയിട്ട് അത് നുറുക്കി ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരു വലിയ പാഠം ഇവിടെ നാം മനസ്സിലാക്കാനായിട്ടുണ്ട്. കർത്താവിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ആ അപ്പങ്ങൾ ജനത്തിന് അനുഗ്രഹ കാരണമായി തീരുന്നതിന് മുൻപ് കർത്താവിൻ്റെ കൈകളിൽ ഇരുന്ന് നുറുക്കപ്പെട്ടു. ആ നുറുക്കപ്പെട്ടു എന്നുള്ളത് വേദന ഉളവാക്കുന്ന ഒരു സംഭവമാണ്. ആ അപ്പത്തെ കീറി മുറിക്കുകയാണ്. ആ കീറി മുറിക്കുമ്പോൾ അതിന് വേദനയുണ്ട്, കഠിനമായ ആ ശോധനയിലൂടെ കടന്നു പോവുകയാണ്, പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. നമ്മുടെ കർത്താവ് പിതാവിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട അപ്പമാണ് ജീവന്റെ അപ്പം. ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് കർത്താവ് ആ പാഠമാണ് ലോകത്തെ പഠിപ്പിക്കുന്നത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ആ അപ്പം നുറുക്കി ശിഷ്യന്മാരെ ഏൽപ്പിച്ചതുപോലെ ജീവന്റെ അപ്പമാകുന്ന നമ്മുടെ കർത്താവ് പിതാവിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടപ്പോൾ ഓ ആ അപ്പം കാൽവറിയിലെ ക്രൂശിൽ നുറുക്കപ്പെട്ടു, തകർക്കപ്പെട്ടു. ആ തകർച്ച, ആ നുറുങ്ങല് ലോകം മുഴുവനുള്ള സകല മനുഷ്യവർഗത്തിൻ്റെയും തൃപ്തിക്ക് കാരണമായി തീർന്നു. അതെ, ദൈവത്തിന് സ്തോത്രം. പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടവൻ പിതാവിൻ്റെ കരങ്ങളിൽ തകർക്കപ്പെട്ടപ്പോൾ മനുഷ്യവർഗത്തിന് രക്ഷ ഒരുക്കപ്പെടുകയായിരുന്നു, സകല ലോകത്തിനും അവരുടെ പാപങ്ങളിൽ നിന്നുള്ള വിടുതൽ ഒരുക്കപ്പെടുകയായിരുന്നു. അതെ, പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ജീവിതങ്ങളാണ് കഠിനമായ ശോധനയിലൂടെ കടന്നു പോകേണ്ടി വരുന്നത്. തീർച്ചയായും ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളവും ഈ ലോകത്തിൽ കഷ്ടതകളുണ്ട്, പ്രതിസന്ധികളുണ്ട്, പ്രയാസങ്ങളുണ്ട്. കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കപ്പെട്ടവ ആണെങ്കിൽ തന്നെയും അത്തരം പ്രതിസന്ധികളിലൂടെ കഷ്ടതകളിലൂടെ കടന്നു പോകുവാൻ ദൈവം അനുവദിച്ചു എന്ന് വരാം.
പക്ഷേ അതിൻ്റെ പിന്നിൽ ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്നാണ് ദൈവവചനത്തിൽ തന്നെ നാം വായിക്കുന്നത്. നാം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിച്ചുള്ള ദൈവത്തിന് പ്രസാദകരമായ ആത്മീയ ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ ആ ജീവിതത്തിലും കഷ്ടതകളുണ്ട്, ആ ജീവിതത്തിലും നുറുങ്ങലുകളുടെ അനുഭവങ്ങളുണ്ട്, ആ ജീവിതത്തിലും വേദനയുടെ അനുഭവങ്ങൾ നേരിടേണ്ടി വരാം. എന്നാൽ അതിൻ്റെ പിന്നിൽ ദൈവം നന്മ കണ്ടിട്ടുണ്ട്. അതും അനേകരുടെ അനുഗ്രഹത്തിനും ആശ്വാസത്തിനും പ്രയോജനത്തിനും കാരണമാക്കി തീർക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. കർത്താവ് ചെയ്ത ഈ വലിയ അത്ഭുതത്തിലൂടെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. ഞാൻ ഓർപ്പിച്ചവ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. അന്ത്രയോസ് എന്ന വ്യക്തിയുടെ ആ ശുശ്രൂഷയെ കർത്താവ് മാനിക്കുന്നു, ആ മാതാവിൻ്റെ കരുതലിനെ കർത്താവ് മാനിക്കുന്നു. അതുപോലെ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുത്ത ആ ബാലകന്റെ പൂർണ്ണ സമർപ്പണത്തെ കർത്താവ് മാനിച്ചിരിക്കുന്നു. ആ ശിഷ്യന്മാരുടെ അനുസരണത്തെ കർത്താവ് വലിയൊരു അത്ഭുതത്തിന് മുഖാന്തരമായി ഉപയോഗിച്ചിരിക്കുന്നു. പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെട്ടപ്പോൾ നുറുക്കപ്പെട്ട ആ അപ്പം, അതെ, കാൽവറിയിൽ നുറുക്കപ്പെട്ട ജീവന്റെ അപ്പമാകുന്ന ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു. ഈ നുറുങ്ങല് അനേകരുടെ അനുഗ്രഹത്തിന് കാരണമായി തീരുന്നു. നമ്മെയും ഓർപ്പിക്കുന്ന ചില പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഈ സമർപ്പണവും ഈ കരുതലും ഈ അനുസരണവും ഒക്കെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മെ ഉപയോഗിച്ച് നമ്മിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. കർത്താവാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. എന്നാൽ അതിൽ നമുക്ക് തരുന്ന പങ്ക് തിരിച്ചറിഞ്ഞ് കർത്താവിന് പ്രയോജനമുള്ളവരായി കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി നമുക്ക് ജീവിക്കാം. നമ്മിലൂടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാൻ ഇടവരുമാറാകട്ടെ. ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.